ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ നമ്മുടെ 1.18 അപ്ഡേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു ട്യൂട്ടോറിയലായിട്ട് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു തരുന്നതിന് പകരം നമുക്ക് ജസ്റ്റ് ഒന്ന് കളിച്ച് അതിൻ്റെ ഒരു ബേസിക്സും കാര്യങ്ങളും എല്ലാം പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു വ്യത്യാസം വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ സംഭവമാണ്. അതായത് നമ്മുടെ മൈൻക്രാഫ്റ്റിൽ ഓരോരോ ഓറുകളുണ്ടല്ലോ, നമ്മുടെ അയൺ, കോള്, ഡയമണ്ട്, ഗോൾഡ്, അങ്ങനെ കുറേ ഓറുകളുണ്ട്. അത് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ്. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെവൽ, അതായത് വൈ ലെവൽ എന്തിനാണെന്ന് ഞാൻ അകത്തോട്ട് കയറിയിട്ട് കാണിച്ചു തരാം. വൈ ലെവലിൽ ലെവണിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ സാധനവും കിട്ടുമായിരുന്നു. അതായത് നമ്മുടെ ഡയമണ്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്നത് വൈ ലെവൽ ലെവണിലായിരുന്നു. അവിടെ തന്നെ നമുക്ക് അയണും ലാപ്പിസും ഗോൾഡും എല്ലാ സംഭവവും കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇത്തവണ ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. കേൾക്കണ്ട, ഇങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഓർ ഡിസ്ട്രിബ്യൂഷൻ കിടക്കുന്നത്. അപ്പം നമ്മുടെ കോൾ, നമ്മുടെ ഈ കരിക്കട്ട എന്ന് പറഞ്ഞ സാധനം ഏറ്റവും കൂടുതൽ അബണ്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണല്ലേ. ഈ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അതാണ്ട് ഇവിടെ നിന്ന് തുടങ്ങും, ഇവിടെയൊക്കെ ചെറുതായിട്ട് കോള് കണ്ടു തുടങ്ങും, അത് കൂടി ഇവിടെ തന്നേരത്ത് ആവശ്യം പോലെ കോള് കാണും. അതെന്ന് പറയുന്നത് വൈ ലെവൽ 96 ആ ഒരു റേഞ്ചിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഗ്രാഫ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ കോളെന്ന് പറയുന്നത് ബ്ലാക്ക്, അയണം എന്ന് പറയണത് വൈറ്റ് ആണ്. അപ്പം അയണം എന്ന് പറയണത് നമ്മുടെ വൈ ലെവൽ മുകളിലോട്ട് ഒരു എത്രയാണ്, 80 ആണെന്ന് തോന്നുന്നു, അതല്ലേ ഈ ഒരു ഭാഗം. അതെ, 80 മുകളിലോട്ട് ആവശ്യം പോലെ അയണമുണ്ട്. പക്ഷേ ഈ അയണൊക്കെ മിക്കവാറും 80 മുകളിലോട്ട് വളരെ കുറച്ച് ലാൻഡേ കാണത്തുള്ളൂ, അതായത് വലിയ മൗണ്ടൻസും കാര്യങ്ങളേ കാണത്തുള്ളൂ. അപ്പോൾ ആ മൗണ്ടൻസിലൊക്കെ മൗണ്ടൻസിൻ്റെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് അവിടെ അയൺ കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. അതാണ് ഈ സംഭവം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു മൗണ്ടൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ ഒരുപാട് അയൺ കാണാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അയൺ അണ്ടർഗ്രൗണ്ടിലും ഉണ്ട്. അണ്ടർഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതലുള്ളത് വൈ ലെവൽ 16 ആണെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാണ്ട് ഈ ഒരു വര, അതെ, വൈ ലെവൽ 16 ആ റേഞ്ചിലാണ് അയൺ ഏറ്റവും കൂടുതലുള്ളത്. എന്നിട്ട് നമ്മുടെ ഗോൾഡ് ഏറ്റവും കൂടുതലുള്ളത് കുറച്ചും കൂടെ മുകളിലോട്ടാണ്, വൈ ലെവൽ 48. അതുകൊണ്ട് ഈ വൈ ലെവൽ 48 ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു ഇത് ഷെയ്ഡ് ചെയ്തിരിക്കുന്നതല്ലേ, ഈ ഷെയ്ഡ് ചെയ്യാത്ത ഈ യെല്ലോ കളർ ഉണ്ടോ, ഇതാണ് ബാക്കി എല്ലാ ബയംസിലും ഉള്ള ഗോൾഡിൻ്റെ അളവ് എന്ന് പറയുന്നത്. അതായത് വൈ ലെവൽ 48 അത്യാവശ്യം നല്ല രീതിക്ക് ഗോൾഡ് കാണും. മുകളിലോട്ട് പോകുന്നേരത്തും ഗോൾഡിൻ്റെ അളവ് കുറവായിരിക്കും, താഴോട്ട് പോയാലും ഗോൾഡിൻ്റെ അളവ് കുറവായിരിക്കും. പിന്നെ ഈ ഷെയ്ഡ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആവശ്യം ഇത് നമ്മുടെ ഇതാണ് ബാഡ് ലാൻഡ്സ് ഭയം, അഥവാ നമ്മുടെ മെസ്സ ഉണ്ടല്ലോ, നമ്മുടെ ഈ ടെറാക്കോട്ടയൊക്കെ കുഴിച്ചെടുക്കാൻ പോകുന്ന ഭയം, ആ ഭയത്തിൽ ബാക്കിയുള്ള ഭയത്തിനെക്കാട്ടിയും ഇതിൻ്റെ അളവ്, അതായത് നമ്മുടെ ഗോൾഡിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതാണ് ഇവിടെ കാണിക്കുന്നത്, ഏകദേശം ഡബിള്. അതായത് നമുക്ക് ഗോൾഡാണ് ഏറ്റവും കൂടുതൽ വേണ്ടതെങ്കിൽ നേരെ മെസ്സ ഭയത്തിലോട്ട് അല്ലെങ്കിൽ ബാഡ് ലാൻഡ്സ് ഭയത്തിലോട്ട് പോയിട്ട് അവിടെ വൈ ലെവൽ 48 കുഴിച്ചാൽ മതി, ആവശ്യം പോലെ ഗോൾഡ് കിട്ടും. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ എമറൽഡാണ്, ഈ പച്ച സാധനം. വൈ ലെവൽ 0 തൊട്ടുണ്ട്, വൈ ലെവൽ 0 താഴെയും എമറൽഡ് ഉണ്ട്. അങ്ങ് മുകളിൽ എത്ര ഹൈറ്റ് വരെ പോകുമോ അത്രയും ഹൈറ്റ് വരെ എമറൽഡ് ഉണ്ട്. പക്ഷേ ഇത് മൗണ്ടൻ ബയംസിൽ മാത്രമേ കാണത്തുള്ളൂ. അത് കണക്ക് റെഡ് സ്റ്റോൺ എന്ന് പറയണത് അങ്ങ് താഴെ എത്ര വൈ ലെവൽ ആക്ച്വലി 12 ഒക്കെ തൊട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷേ -32 താഴെയായിരിക്കും റെഡ് സ്റ്റോൺ ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് നമ്മുടെ ഡയമണ്ട് ഏറ്റവും കൂടുതലുള്ളതെന്ന് പറയണത് ഏറ്റവും താഴെ, അതായത് ബെഡ്റോക്കിനോട് ഏറ്റവും അടുത്തുള്ള ഭാഗത്തായിരിക്കും നമ്മുടെ ഇത് ഏറ്റവും കൂടുതലുള്ളത്, ഡയമണ്ട്സ് ഏറ്റവും കൂടുതലുള്ളത്. എനിക്ക് ഈ ഒരു ഗ്രാഫ് കണ്ടിട്ട് നമ്മുടെ ഈ ഒരു സ്ഥലത്ത്, അതായത് -48 കുഴിക്കുന്നതായിരിക്കും, -56 കുഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു ഇതിൽ നോക്കാൻ നേരത്ത് ഇവിടെ വളരെ വലിയ ലാവാ ലേക്കുകളും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല ഗ്രാഫിൽ. മേ ബി ഗെയിമിൽ പോകാൻ നേരത്ത് അതിനകത്ത് ചിലപ്പോൾ ലാവാ ലേക്കിൻ്റെ എണ്ണമൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം ഈസി ആയിട്ടുള്ളൊരു ലൊക്കേഷൻ ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ബട്ട് പ്രോബ്ലം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് നമ്മുടെ ഈ ഇതിനെ വരുന്നത് ഡീപ് സ്ലേറ്റ് ആണ്. അപ്പം ആ പണ്ടാരത്തിന് കുഴിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ഭയങ്കര പാടായിരിക്കും, ഭയങ്കര സ്ലോ ആയിരിക്കും നമ്മുടെ ആ ഒരു മൈനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിലും അത് സ്ലോ ആവാൻ തന്നെയാണ് സാധ്യത. പിന്നെ ഇതെന്ന് പറയുന്നത് വെയിൻസ് ആണ്, അതായത് ഒരു നമ്മളൊരു ഒരു സ്ഥലത്ത് ഇങ്ങനെ കുഴിച്ച് പോകാൻ നേരത്ത് അതുമായിട്ട് കണക്ട് ചെയ്ത് ആവശ്യം പോലെ
അയൺ വെയിൻസ് കാണാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് ഗെയിമിലോട്ട് കയറിയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപിടിക്കും കേട്ടോ. അത് ഈ ഒരു ലൊക്കേഷനിലായിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്. എവിടെയാണ് -8നും -56നും ഇടയ്ക്ക് അങ്ങനത്തെ അയണിൻ്റെ വെയിൻസ് കാണാൻ സാധ്യതയുണ്ട്. അതേ കണക്ക് -40, -40 അല്ല -48നും 0 നടുവിൽ കോപ്പറിൻ്റെ വെയിൻസ് കാണാൻ സാധ്യതയുണ്ട്. ഓ, ഇത് ഓറഞ്ച് കോപ്പറാണ്. അപ്പോൾ ഗോൾഡ് എവിടെ? ഓ, ഇത് കോപ്പറാണ് കേട്ടോ. ഐ ആം ദ സോറി ഗൈസ്, ഇത് കോപ്പറാണ്. അപ്പോൾ കോപ്പറിൻ്റെയാണ് 48 എന്ന് പറയണത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ബാഡ് ലാൻഡ്സ് അല്ല, അത് ഡ്രിപ്പ് സ്റ്റോൺ കേവ്സ് ആണ്. അപ്പോൾ ഡ്രിപ്പ് സ്റ്റോൺ കേവ്സിലാണെങ്കിൽ കോപ്പറിൻ്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. ഈ നമ്മുടെ ഗോൾഡിൻ്റെ സംഭവം ഇതായിരിക്കുന്നത്, ഗോൾഡ് ഇതാണ് കേട്ടോ. സോറി ഫോർ ദ മിസ്റ്റേക്ക്. ഗോൾഡ് എന്ന് പറയണത് 32നും -64നും ഇടയ്ക്കാണ് കാണപ്പെടുന്നത്. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് -16 ആണ്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇതിനും വേണ്ടിയിട്ട് ഓരോ പ്രത്യേകം മൈനിങ് ഷാഫ്റ്റുകൾ അല്ലെങ്കിൽ മൈനിങ് ഏരിയാസ് കുഴിക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് കോപ്പറാണ് വേണ്ടതെങ്കിൽ നമ്മൾ 48ൽ ഒരു മൈനിങ് ലെവൽ Y level 48 ഒരു മൈനിങ് സെറ്റപ്പ് ചെയ്യണം. എന്നിട്ട് അയണിന് വേണ്ടിയിട്ട് 16 ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഗോൾഡിന് വേണ്ടിയിട്ട് -16 ചെയ്യണം. എന്നിട്ട് ഡയമണ്ടിന് വേണ്ടിയിട്ട് ഏറ്റവും താഴെ -56 അല്ലെങ്കിൽ -60 അങ്ങനെ പല പല ഭാഗത്തായിട്ട് ഓരോരോ മൈനിങ് ഔട്ട് പോസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഇത്തവണ ഉള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്ന സംഭവം. ഇവിടെ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ബാഡ് ലൈൻസ് ഭയമില്ലേ, അതായത് നമ്മുടെ മെസ ഭയമിൽ ഗോൾഡ് അല്ലാണ്ട് കാണുന്നത് 32 മുകളിലോട്ടാണ് കേട്ടോ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഡബിൾ അങ്ങനെയല്ല, 32 മുകളിലോട്ട് ബാഡ് ലൈൻസ് ഭയമിൽ കുഴിച്ച് കഴിഞ്ഞാൽ എവിടെ കുഴിച്ച് കഴിഞ്ഞാലും ആവശ്യം പോലെ നമ്മുടെ ഗോൾഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്ന സംഭവം. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് അങ്ങോട്ട് ചലിച്ചാലും. അപ്പോൾ നമുക്ക് ഒരു ഞാൻ അടിപൊളി ഒരു സീഡ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഞാൻ കുറച്ച് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ എനിക്ക് ഞാൻ ഇതിനകത്ത് എനിക്ക് ഒന്ന് ഫയർ ടിക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് മാത്രമേ ഉള്ളെന്നാണ് തോന്നുന്നു. ബാക്കിയെല്ലാം ഡീഫോൾട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഹാർഡാണ് ഇട്ടിരിക്കുന്നത് അല്ലേ. ഇവിടെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ചീറ്റ്സ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കാണിച്ച് തരണമെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഹാർഡാണ്, ഹാർഡ് മോഡൽ, ഹാർഡ് കോർ അല്ല, ഹാർഡാണ് എൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വേൾഡ്. ടടേ, ഇത് ഞാൻ ഇത് ഈ വളരെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കണ്ടുപിടിച്ചൊരു സീഡാണ്. നമ്മുടെ സ്പോണിനടുത്ത് തന്നെ ഒരു അടിപൊളി മൗണ്ടനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ജസ്റ്റ് മൗണ്ടൻ ഉള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കണ്ടുപിടിച്ചതേ ഉള്ളൂ കേട്ടോ. എന്താ അടിപൊളി 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 ഒരു സീഡല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടാണെന്ന് തോന്നുന്നു മൗണ്ടൻ. അതായത് ആ കാണുന്നത് മൗണ്ടൻ്റെ സ്റ്റാർട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും കണ്ടാണ്. പക്ഷേ നമുക്ക് കുറച്ച് താഴേന്നേ തുടങ്ങാം. നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് പോയിട്ട് ഇതിൻ്റെ പരിപാടി അങ്ങോട്ട് തുടങ്ങാം. നമ്മൾ നോർമൽ ഈ ഒരു ഏതൊരു മൈൻക്രാഫ്റ്റ് വേൾഡിലും ചെന്നിറങ്ങാൻ നേരത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അതേണ്ട, അതാണ് ആ ഒരു മൗണ്ടൻ്റെ പീക്ക് കേട്ടോ. നമുക്ക് ഇതാ എവിടെ ഒരു വില്ലേജ് ഉണ്ട്. ഓ നൈസ്. അപ്പോൾ നമുക്ക് നമ്മൾ എല്ലാത്തിലും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഒരു മരം ഇടിച്ച് പൊട്ടിച്ചിട്ടാണ് പരിപാടികളൊക്കെ തുടങ്ങുന്നത്. അപ്പം അങ്ങനെ ഇടിച്ച് പൊട്ടിക്കാൻ പറ്റിയ ഒരു മരം ആദ്യം കണ്ടുപിടിക്കണം. ഒരു രക്ഷയില്ലാത്ത ലുക്ക് തന്നെ ഉണ്ട് ഇത്. ഒരു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു മോഡേൺ മൈൻക്രാഫ്റ്റ് വേൾഡിൽ കളിക്കുന്നത് പോലെ ഉണ്ട്. അതേ അവിടെ അടിപൊളി ഒരു മൗണ്ടനും കാര്യങ്ങളോ കാണുന്നുണ്ട്. ആ മൗണ്ടൻ്റെ സൈഡിൽ ഒരു വില്ലേജും ഓ അവിടെ ഒരു റൂയിൻ്റെ നെതർ പോർട്ടലുണ്ട്. ഓ പൊളി, എന്തായാലും എന്തേ ഇവിടെ ഒരു അടിപൊളി ഒരു മൗണ്ടൻ ഉണ്ടോ നമുക്ക്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു മരം അങ്ങോട്ട് ഇടിച്ച് പൊട്ടിച്ചോട്ട് പരിപാടി തുടങ്ങാം. അതിന് മുമ്പേ വീറ്റ് സീഡ് കിട്ടി. മരം പൊട്ടിക്കുന്നതിന് നമ്മൾ നേരെ മരത്തിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ബൈ ദ വൈ, ഇത് ഒരു ആബ്സലൂട്ട് ബിഗിനറിന് അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞു പോകാനാണ് സാധ്യത. അതുകൊണ്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള മൈൻക്രാഫ്റ്റ് കളിക്കാർക്ക് ഈ വീഡിയോ ഒക്കെ ഇച്ചിരി ബോറായിട്ട് തോന്നാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. ഐ ആം ദ സോറി. അപ്പം നമ്മളിതാ ഈ ഒരു മരത്തിൻ്റെ എല്ലാ തടിയും ഇടിച്ച് പൊട്ടിച്ചു. ഇടിച്ച് പൊട്ടിക്കാൻ നേരത്ത് ഈ ലീഫുകളെല്ലാം ആട്ടോമാറ്റിക്കായിട്ട് ഡീക്കേ ആവും. അതായത് അത് ആട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞ് വീണ് തുടങ്ങും. അപ്പോൾ നമുക്ക് ട്രീയിൽ നിന്ന് ഡ്രോപ്പ് കിട്ടാൻ സാധ്യതയുള്ള എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്ക് കിട്ടും, എന്നിട്ട് നമുക്ക് അതിൻ്റെ സാപ്ലിംഗ് കിട്ടും. ആ സാപ്ലിംഗ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അടുത്ത മരം നടാൻ പറ്റും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു സംഭവം. ഞാനിപ്പം മാനുവലായിട്ട് കുറച്ച് ഇടിച്ച് പൊട്ടിക്കാം. നമ്മൾ നോർമലായിട്ട് ഇവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ ആട്ടോമാറ്റിക്കായിട്ട് ഇല പൊഴിഞ്ഞ് വീഴും. പക്ഷേ നമുക്ക് അതിനുള്ള ക്ഷമയില്ല, അതുകൊണ്ട് നമുക്കിത് മാനുവലായിട്ട് കുറച്ചൊക്കെ ഇടിച്ച് പൊട്ടിക്കും. എന്തുകൊണ്ട് ഒരു സ്റ്റിക്ക് കിട്ടി? ഓ, ഞാൻ വിചാരിച്ചു ഇതിനകത്തൊന്നും സ്റ്റിക്കൊന്നും ഇല്ലെന്ന്. ദേ ഒരു ചുള്ളിക്കമ്പും കിട്ടിയിട്ടുണ്ട്, ഒരു സാപ്ലിംഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ സാപ്ലിംഗ് ഇതേ ഇവിടെ അങ്ങോട്ട് തിരിച്ച് നട്ടു വയ്ക്കാം. ഇവിടെയാണ് മരം നിന്നത്, ഏകദേശം ഇവിടെ ഇല്ലേ.
അപ്പുറത്താണ് ഇത്തിരി ഇപ്പുറത്താണ് എന്നേ തോന്നുന്നു. അപ്പം നമ്മളത് തിരിച്ച് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നട്ടതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മരം അവിടെ വീണ്ടും കിളിച്ച് വരും, നമുക്കിതിനെ വീണ്ടും ഇത് ചെയ്യാം. അതായത് നമ്മുടെ വുഡ് എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ റിസോഴ്സസ് ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ബാക്കിയുള്ള ഓറുകളൊക്കെ അങ്ങനെ റിന്യൂവബിൾ അല്ല. അതിനർത്ഥം ഒരിക്കൽ കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ വീണ്ടും അവിടെ തിരിച്ച് കൊണ്ടുവരക്കാൻ പറ്റത്തൊന്നുമില്ല. ഓക്കെ, ഒരു സാപ്ലിംഗ് ഞാൻ ഇവിടെ നട്ടു വെച്ച്, അത് നടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയ്യിലെടുത്തിട്ട്, ആ സാപ്ലിംഗ് കയ്യിലെടുത്തിട്ട് ഒരു ബ്ലോക്കിലേക്ക് നോക്കിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ, അപ്പോഴത്തേക്ക് അവിടെ നട്ടു വയ്ക്കും. സംഭവം സിമ്പിൾ, ഇത് ഇവിടെ ഒരു കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തവണ പറയുമ്പോൾ മൗണ്ടൻസ് മാത്രമല്ല താഴോട്ടും കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. താഴെ നല്ല അടിപൊളി, ഇതേ അവിടെ കോപ്പർ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. താഴെ അടിപൊളി നല്ല എന്തോ പറയണ്ടേ, ഈ കേവ്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പുതുതായിട്ടുണ്ട്. ദേ ഇതിനകത്ത് കുറേ പന്നിക്കുട്ടന്മാരുണ്ട്, അവിടെ ഒരു കുതിരയുണ്ട്, അവിടെ ഒരു പശുവുണ്ട്, കുറേ ആവശ്യം കളർഫുള്ളായിട്ടുള്ള കുറേ ഫ്ലവേഴ്സൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മത്തങ്ങയും നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ അതെല്ലാം വളരെ നല്ല നല്ല കാര്യം. ദേ ഒരു വില്ലേജർ അവിടെ നമ്മുടെ നെതർ പോർട്ടലിൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്തിട്ടൊക്കെ പോകണം. ദേ ഇവിടെ ആവശ്യം പോലെ ഷീപ്പും ഉണ്ട്. നമ്മൾ ആദ്യം ശരിക്കും പറഞ്ഞ ഒരു സർവൈവൽ വേൾഡിൽ ആദ്യം കണ്ടുപിടിക്കേണ്ട സാധനങ്ങളെന്നൊക്കെ പറയുന്നത് ഷീപ്പ് ആയിരിക്കും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ടിലുണ്ടെങ്കിൽ നൈസായിട്ട് കയറി കിടന്ന് ഉറങ്ങി രാത്രി സ്കിപ്പ് ചെയ്യാൻ പറ്റും. ബൈ ദ വേ, ദേ ടൈം മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം ഉച്ചയായി കണ്ടാ, ഉച്ചയായി. അപ്പോൾ ഇത് രാത്രിയായി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന മോബുകളും കാര്യങ്ങളൊക്കെ സ്പോണാവും. ഇത് നമ്മുടെ നോർമൽ മോബ്സ് ആണ്, അതായത് പാസീവ് മോബ്സും ആക്റ്റീവ് പാസീവ് മോബ്സും പിന്നെ വേറെ എന്താ പറയുന്നത്, അന്നേരം രണ്ട് മോബുണ്ട്. ഇവർ നമ്മളെ തിരിച്ചു ഉപദ്രവിക്കത്തില്ല, നോർമൽ മോബുകളാണ്. അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്. അവരെയൊക്കെ നമുക്ക് തല്ലിക്കൊന്നവരെ നമുക്ക് ആഹാരമാക്കാൻ പറ്റും. അല്ലാണ്ട് കുറച്ച് ടീമുകളുണ്ട്, അവർ രാത്രിയാവുന്ന നേരത്ത് ഇങ്ങനെ വരും, അവരെ കയ്യിരുന്ന് തല്ലുകൊണ്ട് ചാവാനാണ് സാധ്യത. അതുകൊണ്ട് നമ്മൾ രാത്രി സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഒരു കട്ടിലെടുത്ത് തറയിലിട്ടിട്ട് അതിനകത്ത് കയറി ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കയറി കിടന്ന് ഉറങ്ങും, നമുക്ക് രാത്രി നൈസായിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കട്ടിലെന്ന് പറയണത് അത്യാവശ്യം ആദ്യമേ തന്നെ നമ്മൾ ഒപ്പിക്കേണ്ട ഒരു സംഭവമാണ്. കട്ടിലുണ്ടാക്കുന്നത് ഈ ഷീപ്പിനെ തല്ലിക്കൊന്നിട്ട് അവരുടെ വൂളെടുത്തിട്ടാണ് നമ്മൾ കട്ടിലുണ്ടാക്കുന്നത് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഒരു വർക്കിംഗ് ബെഞ്ച് ഉണ്ടാക്കണം. ആദ്യം ഈ തടിയെടുത്ത് ഈ ക്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ കണ്ടാ, ഇവിടെ വെച്ചിട്ട് ഈ ഇതിനകത്ത് ഇങ്ങനെ ഒരു തവണ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നാലെണ്ണം നമ്മുടെ കയ്യിൽ വരും. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാലെണ്ണം വരും. എല്ലാം കൂടെ ഒരുമിച്ച് ഇപ്പോൾ ഈ ഇരിക്കുന്ന മൂന്ന് ലോഗിനെയും ഒരുമിച്ച് പ്ലാങ്ക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം എല്ലാം കൂടെ കൺവേർട്ട് ആയിട്ട് ഇവിടെ വന്നിരിക്കും കണ്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും ഈ പ്രസ് ചെയ്തിട്ട് ഈ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മുടെ ഷോയിങ് ആളെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഷോ ക്രാഫ്റ്റുകളാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ വെച്ച് എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ കാണിക്കും. അപ്പം നമുക്ക് വേണ്ടത് ക്രാഫ്റ്റിംഗ് ടേബിളാണ്. അപ്പോൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക, എന്നിട്ട് നമുക്ക് തറയിലെവിടെയെങ്കിലും വെക്കാം. തറയിലെവിടെയെങ്കിലും വെച്ചിട്ട് നമ്മളിങ്ങനെ തുറന്ന് നോക്കാൻ നേരത്ത് പിന്നെയും കുറേ സാധനങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അപ്പം നമുക്കൊരു ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ഒരു പിക്കാക്സ് ഉണ്ടാക്കുന്നതിന് നമുക്ക് ഈ ക്രാഫ്റ്റിംഗിൻ്റെ റെസിപ്പി ഒന്നും ഇപ്പോൾ ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നമ്മളിവിടെ എല്ലാം കാണിക്കുക, അതുകൊണ്ട് ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പിക്കാക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ സ്റ്റിക്കുണ്ട്, നമ്മളതിൽ പ്ലാങ്ക്സ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു പിക്കാക്സ് റെഡി. പിന്നെ നമുക്ക് വുഡൻ ആക്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അത് പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മളതിൽ സ്റ്റിക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റിക്ക് തവണ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. രണ്ട് പ്ലാങ്ക് എടുത്ത് വെച്ച് നമുക്ക് നാല് സ്റ്റിക്ക് കിട്ടും. അത്രയേ ഉള്ളൂ പരിപാടി. ഞാൻ പോയി ഒരു രണ്ട് ഷീപ്പിനെ നമുക്ക് വെറുതെ ഒന്ന് തല്ലിക്കൊല്ലാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആൾറെഡി ഒരു കട്ടിലുണ്ട്, നമുക്ക് തല്ലിക്കൊല്ലേണ്ട ആവശ്യം ഇല്ല. എന്നാലും ഇരിക്കട്ടെ, ഒരു വൂള് കിട്ടി കണ്ടോ. ഒരു വൂളും ഒരു മട്ടണം കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത് റോ മട്ടണാണ്, വേവിക്കാത്ത മട്ടൺ. അത് നമുക്ക് ഫുഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ വലുതായിട്ട് വയറ് നിറയില്ല. അതാണ് പെട്ടെന്ന് വയറ് നിറയണമെങ്കിൽ നമ്മൾ വേവിച്ച് തിന്നണം. വേവിച്ച് തിന്നു കഴിഞ്ഞാൽ വളരെ വളരെ പെട്ടെന്ന് വയറ് നിറയും കേട്ടോ. അപ്പോൾ നമുക്കിതേ മൂന്ന് വൂള് കിട്ടി. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വൂള് സെയിം കളറായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിവിടെ നേരത്തെ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, ഇവിടെ വൈറ്റ് ഷീപ്പും ഉണ്ടായിരുന്നു, ഗ്രേ ഷീപ്പും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഗ്രേ ഷീപ്പിനെ തല്ലി കൊന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് ഗ്രേ വൂളായിരിക്കും. വൈറ്റ് ഷീപ്പിനെ തല്ലി കൊന്നാൽ വൈറ്റ് വൂളായിരിക്കും കിട്ടുന്നത്. അപ്പോൾ രണ്ട് വൈറ്റ് വൂളും ഒരു ഗ്രേ വൂളും കൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മൂന്ന് ഒരേ കളർ തന്നെ വേണം. ഒരേ കളർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേണൊക്കെ മൂന്ന് പ്ലാങ്ക് മൂന്ന് വൂള് വെച്ചിട്ട് ഒരു കട്ടിലുണ്ടാക്കാം കേട്ടാ. നൈസ് അല്ലേ പരിപാടി. അപ്പോൾ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇനി തിരിച്ചെടുത്തേക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ തിരിച്ചെടുത്തു. നമുക്കിനി നമുക്ക് വേണ്ടത് ഇച്ചിരി കോളാണ്. നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു വില്ലേജിന് കിട്ടിയില്ലെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ വില്ലേജ് നമുക്കൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും കുറച്ച് കോളും കാര്യങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പം വില്ലേജ് ഇല്ല എന്നുള്ളൊരു അസംഷനിൽ നമുക്ക് തിരി ഓ മൈ ഗാഡ്, ദേ ഇവിടെ ഡ്രിപ്പ് സ്റ്റോൺ. ഇതൊക്കെ 1.18 ബ്ലോക്കുകളാണ് കേട്ടോ സംഭവം. ദേ ഒരു ഡ്രിപ്പ് സ്റ്റോൺ കേവ് നമ്മളിവിടെ കാണുന്നു ആൾറെഡി.
അപ്പം നമുക്ക് കോപ്പർ വേണമെങ്കിൽ ആവശ്യം പോലെ കോപ്പർ ഇപ്പം തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് വേണ്ട, നമുക്ക് നോർമലായിട്ട് ഈ വില്ലേജ് കിട്ടിയില്ല എന്നുള്ള അസംപ്ഷനിൽ മുമ്പോട്ടൊന്ന് പോവാം. പോയിട്ട് നമുക്ക് ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും കോൾ ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോഴത്തെ ഇതിനകത്ത് ഒരു ചെറിയൊരു വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മളിങ്ങനെ ഒരു മൗണ്ടൻ്റെ സൈഡിൽ കൂടെ ചുമ്മാ നടന്നു വന്നിരുന്ന സൈഡിലൊക്കെ ഇതിനൊക്കെ ആവശ്യം പോലെ കോളൊക്കെ ഇരിക്കുന്ന കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കോള് എയർ എക്സ്പോഷർ കുറച്ചിരിക്കുകയാണ്. അതായത് നമ്മളിങ്ങനെ വെറുതെ വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ കോള് കാണാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ കുറച്ചെങ്കിലും അകത്തോട്ട് കുഴിച്ചു പോയാൽ മാത്രമേ കോള് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് പറ്റിയൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് ചെറുതായിട്ട് അകത്ത് കുഴിച്ചു നോക്കാം. ദേ അത് വേണ്ടി വന്നില്ല. നമ്മൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്തപ്പോഴത്തേക്ക് ദേ ഇവിടെ കുറച്ച് കോൾ ഇരിപ്പുണ്ട്. ദേ ഇതാണ് കേട്ടോ കോള്. ബൈ ദ വേ, ആ കോള് കുഴിച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സ്റ്റോൺ കുഴിച്ചെടുക്കാം. പിന്നെ ഈ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമുക്ക് നമ്മളെ ഇങ്ങോട്ട് അടിക്കാൻ സാധ്യതയുള്ള കുറച്ച് മോബുകളെക്കുറിച്ച്, ആ മോബ്സ് ഉണ്ടാകുന്നത് ഒരു ലൈറ്റ് ലെവല്, അതായത് നമ്മുടെ ഈ ഒരു വേൾഡിൽ ലൈറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല അടിപൊളി വെട്ടമുണ്ട്. ആ വെട്ടം കുറഞ്ഞ് കുറഞ്ഞ് വരാൻ നേരത്താണ് ആ മോബുകൾ സ്പോൺ ആവുന്നത് കേട്ടോ. അതേ ഒരുത്തെന്തേലും എവിടെ കയറി പോകണം, ഇവിടെ ഇറക്കാൻ എടുക്കാം, അവിടെ പിള്ളേരുണ്ടോ ഇറങ്ങി പോണം. ഓക്കെ, ലൈറ്റ് ലെവൽ കുറവ്, അതായത് നമ്മൾ സൂര്യ അസ്തമിക്കാൻ നേരത്ത് ഇവിടെയൊക്കെ ഇരുട്ടാവുമല്ലോ. അപ്പോൾ ഇരുട്ടാവാൻ നേരത്താണ് മറ്റേ ടീമുകൾ സ്പോൺ ആവുന്നത്. ഇപ്പം സൂര്യൻ അസ്തമിക്കാതെയും അവർക്ക് സ്പോൺ ആവാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുഹയ്ക്ക് അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇരുട്ട് കണ്ടോ, അങ്ങനെ ഇരുട്ടുള്ള സ്ഥലങ്ങളിലും മോബ് സ്പോൺ ആവും. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ സൂക്ഷിക്കണം. അപ്പം ഞാനൊരു സ്റ്റോൺ പിക്കാക്സ് ഇവിടെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരങ്ങോട്ട് പൊക്കോളാൻ വയ്യെന്ന് തോന്നുന്നു കേട്ടാ. അപ്പം ആരെയും കൈകൊണ്ട് ചാവാനായിട്ടുള്ള പോക്കാണ്. ദേ നമുക്ക് കോള്, കുറച്ച് കോള് കിട്ടി. ഈ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷീപ്പിനെ കണ്ടുപിടിച്ച് കുറച്ച് വൂൾ ഒപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡാണ്. അപ്പം ഫുഡ് ഒന്ന് നമുക്ക് ഈ മൃഗങ്ങളെയൊക്കെ തല്ലി കൊന്നിട്ട് നമുക്ക് ആവശ്യം പോലെ ഫുഡ് ഒപ്പിക്കാം. അല്ലെങ്കിൽ കടലെടുത്ത് വല്ലതും കടലുണ്ടെങ്കിൽ മുമ്പ് നമുക്ക് അവിടെ കുറേ മീനുകളും കാര്യങ്ങളും കാണാം. മീനിനെ തല്ലി കൊന്നു കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു മീറ്റ്, അതിൻ്റെ മീനിൻ്റെ മീറ്റ് എന്നാണ് അതിനെ പറയുന്നത്. എന്താ സംഭവം മനസ്സിലായല്ലോ. ആ പച്ച മീനെ നമുക്ക് കിട്ടും. ആ പച്ച മീനെ നമുക്ക് ചുട്ട് നമുക്ക് ചുട്ട മീനായിട്ട് തിന്നാൻ പറ്റും. ഇതേന് ഇടയ്ക്ക് സന്ധ്യയായി കേട്ടോ. അതേ നോക്കിയാണ് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. പക്ഷേ ഭാഗ്യവശാൽ നമ്മളിൽ കട്ടിലുണ്ട്. ഹഹാ, ഏയ് നമുക്കിവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് കയറി കിടന്ന് ഉറങ്ങാം. പിന്നെ മുമ്പൊക്കെ ഈ ലൈറ്റ് ലെവല് ഒത്തിരി അങ്ങ്, അതായത് നമ്മളെ ലൈറ്റ് ലെവല് 15 ആണ് നമ്മുടെ ഇതിനകത്ത് ഡീഫോൾട്ടായിട്ട് ഉള്ളത് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളെ സൂര്യൻ നട്ടുച്ചയ്ക്ക് മുകളിൽ നിൽക്കാൻ നേരത്ത് ഒരു ബ്ലോക്കിലുള്ള ലൈറ്റ് എന്ന് പറയുന്നത് 15 ലൈറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കേവിനകത്തേക്ക്, ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു ബ്ലോക്കിൻ്റെ താഴെ ഇവിടെ ഈ ഒരു ബ്ലോക്കിൽ വീഴുന്നത് 15 ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് വീഴുന്നില്ല. അതായത് ഇതിൻ്റെ മുകളിലോട്ട് ആകാശമല്ലേ, എവിടെയില്ല തെണ്ടീര സൗണ്ട് കേട്ടു കേട്ടോ. ഇതിൻ്റെ മുകളിൽ ആകാശമില്ലല്ലോ, ഇതിൻ്റെ മുകളിലൊരു ബ്ലോക്കല്ലേ. അപ്പോൾ ഇവിടെ ലൈറ്റ് എന്ന് പറയണത് 14 ആയിരിക്കും. ഇവിടെ 13, 12, 11, 10 അങ്ങനെ അങ്ങനെ കുറഞ്ഞ് 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 പോവും. അകത്തോട്ട് പോകും തോറും അങ്ങനെ ലൈറ്റ് കുറഞ്ഞ് കുറഞ്ഞ് പോവും. ഇപ്പോൾ 7, 6, 5, 4, 3, 2, 1, 0 അങ്ങനെ ആയിരിക്കും പൊക്കോട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ മുമ്പത്തെ അപ്ഡേറ്റിലായിരുന്നെങ്കിൽ ലൈറ്റ് ലെവൽ 7 താഴെ പോകാൻ നേരത്ത്, അതായത് ഇവിടെ 7 ആണെങ്കിൽ ഇവിടെ 6 ആയിരിക്കുമല്ലോ, അവിടെ മോബുകൾ സ്പോൺ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ അങ്ങനെയല്ല. ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ ഈ ലൈറ്റ് ലെവൽ 0 ആയാൽ മാത്രമേ മോബുകൾ സ്പോൺ ആകത്തുള്ളൂ. അത് ആക്ച്വലി ഈ അപ്ഡേറ്റിലാണോ ഇനി അടുത്ത അപ്ഡേറ്റിലാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അറിയാമേ. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ചും കൂടെ സ്റ്റോണ് കുഴിച്ചെടുക്കാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആ കയ്യിലിരിക്കുന്ന പച്ച മാംസം അതേ കണക്ക് കഴിക്കാം. പക്ഷേ അതിന് പകരം നമുക്ക് വേവിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തോനെ വയറ് നിറയും കൈസ്. അപ്പം നമുക്ക് വേവിക്കാനായിട്ട് നമുക്ക് ഫർണസ് എന്ന് പറഞ്ഞൊരു സംഭവം വേണം. ഫർണസ് ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ഫർണസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് സ്റ്റോണാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഇരിക്കുന്ന നമ്മുടെ ഈ നോർമലായിട്ട് ഈ ഇരിക്കുന്ന സംഭവമാണ് സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റോൺ നമുക്ക് കുറച്ച് പൊട്ടിച്ചെടുക്കാം. അതിനെ കൊണ്ട് വേറെയും കുറേ ഉപയോഗങ്ങളുണ്ട്. നമുക്ക് സ്റ്റോൺ പിക്കാക്സ്, സ്റ്റോൺ ആക്സ്, സ്റ്റോൺ സോഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ആ പരിപാടി വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോണും പിന്നെ ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരുപാട് കോളും കൂടെ എടുത്ത് വെച്ചിരിക്കാം. കോളിൻ്റെ ഉപയോഗം ഒന്ന് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മളെ ഈ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ കോൾ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് ഈ ടോർച്ച് ഉണ്ടാക്കാനായിട്ടും നമുക്ക് ഈ കോൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഗുഹയിലോട്ട് കയറി പോകുന്ന സമയത്ത് അവിടെ വെട്ടം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പന്തം കത്തിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് പിന്നെ മോബൊന്നും സ്പോൺ ആവത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് കോൾ യൂസ് ചെയ്യാം. അപ്പോൾ ദേ ഇതാണ് ഫർണസ് കണ്ട, ഫർണസ് ഒരെണ്ണം ഉണ്ടാക്കി ടിങ് ടാങ് ആ ഒരു ഫർണസ് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം കണ്ട. ഇതാണ് ഫർണസ് എവിടെ
അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളോട് വേവിക്കാൻ വയ്ക്കാം. കണ്ടാ ഇതിപ്പം നമ്മളൊരു 35 കോള് കിട്ടി, നമ്മൾക്ക് ഒരു രണ്ട് കോൾ എടുത്ത് വെച്ച് കൊടുക്കാം. രണ്ട് കോള് വേണ്ടെന്ന് തോന്നുന്നു, ഒരു കോള് വെച്ച് മൂന്നെണ്ണവും കുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മളെ കയ്യിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വഴിക്ക് പൊട്ടിച്ച കുറച്ച് പൂക്കളുണ്ട്, കുറച്ച് വീറ്റ് സീഡുണ്ട്. അപ്പം ഈ വീറ്റ് സീഡ് ആക്ച്വലി നമുക്ക് നടാൻ പറ്റും. അതേ നമ്മളൊരു വില്ലേജ് കണ്ടുപിടിച്ചത് കൊണ്ട് നമുക്ക് വളരെ എളുപ്പമായി ഈ സംഭവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗിനറായിട്ട് കളിക്കുകയാണെങ്കിൽ ഒരു വില്ലേജർ ആദ്യമേ കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് കുറേ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. ഫോർ എക്സാമ്പിൾ ദേ ഈ വില്ലേജർ ഇവിടെ എന്തരൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്, എന്തരാണ് നമുക്ക് കുഴിച്ചു നോക്കാം. ഓ പൊട്ടറ്റോ, ഓ നൈസ്. നമ്മുടെ ഈ ഏർലി സ്റ്റേജിൽ പൊട്ടറ്റോ എന്ന് പറയുന്നത് വളരെ 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 അടിപൊളി ഫുഡാണ് കേട്ടോ. അപ്പം പൊട്ടറ്റോ വളരെ നല്ലൊരു സാധനമാണ്, നമുക്ക് കുറച്ചെടുത്ത് കയ്യിൽ വെച്ചിരിക്കാം. ഇവിടെ ഇവ ഉണ്ടല്ലോ ഈ, ഓ നാട്ടെ എനിക്ക് അപ്ഡേറ്റ് കിട്ടി കേട്ടോ. നമ്മൾ ഈ സാധനം ഇങ്ങനെ നടുന്നത് അതെൻ്റെ ഓ നടുന്നത് എങ്ങനെയാണെന്ന് ഞാനൊരു ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ബിഗിനറാണെങ്കിൽ അതറിയാൻ സാധ്യതയില്ലല്ലോ. ഇപ്പം നമുക്ക് കൃഷി ചെയ്യാനായിട്ട്, ഇപ്പോൾ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഹോയാണ്. പക്ഷേ ഹോ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റിക്ക് വേണം. അപ്പം ഞാൻ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കി, എന്നിട്ട് ഒരു സ്റ്റോൺ ഹോയും ഇതേ ഞാനിവിടെ ഉണ്ടാക്കി. എന്നിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എടുക്കാനായിട്ടൊരു ബക്കറ്റൊക്കെ വേണം. പക്ഷേ നമുക്ക് വെള്ളമുള്ള അടുത്തോട്ട് പോയി കൃഷി ചെയ്യാം. വെള്ളം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്നതിന് പകരം വെള്ളത്തിൻ്റെ അടുത്തോട്ട് പോയിട്ട് നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമേ കുറച്ച് വെള്ളമുള്ള സ്ഥലം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ എങ്ങും ഒരു വെള്ളമില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ ഉണ്ട്, അത് അവർ വില്ലേജേഴ്സ് എടുത്ത് ഒഴിച്ചു വെച്ചിരിക്കുന്നതാണ്. അതല്ലാണ്ട് വേറെ എവിടെയെങ്കിലും വെള്ളമുണ്ടോ? എവിടെ അതോ വരുന്നൊരു സോമ്പി. ഇത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ താരം. കണ്ടാ കത്തിക്കൊണ്ട് വരുന്നുണ്ട. വേണ്ടാ വേണ്ടാ, എനിക്ക് മോൺസ്റ്റർ ഹണ്ടർ കിട്ടി. അമ്മായിരുന്ന് ഇതേണക്കത്തെ വെറൈറ്റി, ഇമ്മാരെ കൊല്ല കൊന്നു കഴിഞ്ഞാൽ ഇതേണക്കത്തെ കുറെ സാധനങ്ങളൊക്കെ തറയിലെടുത്തിടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വില്ലേജ് ലൂട്ട് ചെയ്യാം. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ലൂട്ട് ചെയ്യാം. അവിടെ കിടക്കട്ടെ വില്ലേജ്, അവിടെ കിടക്കട്ടെ വില്ലേജ്, അവിടെ കിടക്കട്ടെ. നമുക്ക് പിന്നീട് ഒന്ന് നോക്കാം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു കുളമോ അങ്ങനെ എന്തെങ്കിലും ഇച്ചിരി വെള്ളം കിട്ടാനുള്ള വല്ല വകുപ്പും ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഹങ്കർ ബാർ, അതായത് ആ ചിക്കൻ്റെ രൂപത്തിലുള്ള സാധനം ഉണ്ടല്ലോ, അത് കുറഞ്ഞ് കുറഞ്ഞ് മൂന്നായി കണ്ടോ. മൂന്നായി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സ്പീഡിൽ ഓടാൻ പറ്റത്തില്ല. അതിൻ്റെ താഴെ അത് ഫുള്ള് തീർന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ചെറുതായിട്ടിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മളെപ്പോഴും ഫുഡ് മാക്സിമം നിറച്ച് വയറ് നിറച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ കയ്യിരിക്കുന്ന മട്ടൺ കഴിക്കാൻ പോവുകയാണ്. കൈ ഓ മൂന്നെണ്ണം നിറഞ്ഞപ്പോഴത്തേക്ക് തിന്നപ്പോഴത്തേക്ക് വയറ് നിറഞ്ഞു. വയറ് നിറയാൻ നേരത്ത് നിങ്ങൾ ഹാർട്ടും ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും നിറഞ്ഞു വന്നത് കാണാൻ പറ്റും. അതായത് നമുക്ക് വല്ല മോബിൻ്റെ കയ്യിൽ നിന്നും അടി കിട്ടി നമുക്ക് ഡാമേജ് വരുന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ആരോഗ്യം കുറഞ്ഞ് കുറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ, നമുക്ക് ആ സമയത്ത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹെൽത്ത് റീജനറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് നമ്മളിങ്ങനെ പൊക്കത്തിൽ നിന്നെടുത്ത് താഴോട്ട് ചാടിയാലും ഇതേ കണക്കത്തെ അടികൾ കിട്ടും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം പോവാൻ. പ്രത്യേകിച്ച് ഇപ്പം ഈ മലയ്ക്കൊക്കെ ഒടുക്കത്തെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീണ് ചാവാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ഏ നിങ്ങൾ താഴോട്ട് വന്ന് വെച്ചപ്പോൾ നല്ല അടിപൊളി, നല്ല ഒരു രക്ഷയില്ല കേട്ടോ. ഇത്തവണത്തെ അപ്ഡേറ്റ് വേറെ ലെവലാണ്. നല്ല മാസ് ലുക്കാണ്, നല്ല അടിപൊളി. ഇതേണക്കത്തെ റിവേഴ്സും, റിവേഴ്സിന് കുറച്ചും കൂടെ ഒറിജിനാലിറ്റി കൂടി എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ റിവറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഏകദേശം റിവർ പോലെയൊക്കെ തന്നെ ഉണ്ട്. പണ്ട് ഇതേ പണ്ടൊരുള്ള ചാല് തോട്ട് വെള്ളം കാണാനാണിരുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിവറിനെ കണ്ടു കഴിഞ്ഞാൽ റിവറാണെന്നൊക്കെ തോന്നും. അത് ഇതൊരു നല്ല എക്സാമ്പിൾ അല്ല ആക്ച്വലി. ഇതിനെക്കാട്ടി നല്ല അടിപൊളി റിവേഴ്സ് ഞാൻ ഇതിന് മുമ്പ് അല്ലാണ്ട് കളിച്ചപ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് നമ്മൾ പോകുന്ന അങ്ങോട്ട് പോകാൻ നേരത്ത് കാണാൻ വല്ലതും കാണുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കരയ്ക്ക്, നമുക്ക് ഇതേണക്ക് ഒരു നദിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കരയ്ക്ക് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ജസ്റ്റ് ഈ സൈഡിലോട്ട് നടന്നു നോക്കും. ഇവിടെ വല്ല വേറെ വല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടോ എന്ന് വേണ്ടേ. ഇവിടെയൊക്കെ കണ്ടാ ആ ഒരു റിവർ അടിപൊളിയല്ലേ, നല്ല രസമല്ലേ ആ റിവർ കാണാനായിട്ട്. പണ്ടത്തെ റിവറിനെ കാട്ടി ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് കേട്ടോ. കണ്ടോ സൂപ്പർ, ഓ വെരി നൈസ്. അപ്പം ഈ ഒരു ഏരിയ കൊള്ളാം. ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ദേ അവിടെ എല്ലാം കൂടെ ഒരു തേനീച്ച കൂട്. ഹായ്, ഹലോ തേനീച്ച, നിൻ്റെ കൂടെ എവിടെ? വേർ ഈസ് യുവർ കൂട്? ആ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ദേ ഇതാണ് തേനീച്ചകൾ. ഇവരെയൊക്കെ നമുക്ക് പിന്നീട് ഒന്ന് പരിചയപ്പെടാം. അപ്പം നമുക്ക് ഒരു ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു ചെറിയൊരു സെറ്റിൽമെൻറ്റ്, അതായത് നമുക്ക് അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങളെല്ലാം കൂടെ നമുക്ക് ഒപ്പിക്കാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ദേ നമുക്ക് ഇവിടെ കൃഷി ചെയ്യാം. ഹലോ ഫെന്ന, അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഏരിയാസ് ഇതാണ് ക്ലിയർ ചെയ്തെടുക്കണം. ചുമ്മാ അവിടെ നിൽക്കുന്ന പോച്ചയും കാര്യങ്ങളെല്ലാം തട്ടിപ്പൊട്ടിച്ച് കളയുക. ആ പമ്പിൻ അവിടെ തന്നെ നിന്നോട്ടെ. നമ്മൾ കൃഷി ഇത് നമ്മളെ കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്നുള്ള രീതിയിൽ നമുക്ക് വരുത്തി തീർക്കാം. പമ്പിൻ ഇപ്പോഴും നടണ്ട, പമ്പിന് നടന്ന കാണിച്ചു തരാം കേട്ടോ നമ്മൾ വേണമെങ്കിൽ. എന്നിട്ട് നമ്മൾ ഈ ഹോ എടുക്കുക, എന്നിട്ട് ഒരു ഡേർട്ടിലോട്ട് നോക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക.
ഒരു തൊട്ടടുത്ത് വെള്ളം ഉണ്ടെങ്കിലേ നമുക്ക് ഒരു കൃഷി ഇറക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ അവിടെ നിന്ന് 4 ബ്ലോക്ക് അകത്തോട്ട് വരെ കൃഷി ഇറക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് കൃഷി ഇറക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും അവിടെ വെള്ളമില്ലാത്തത് കൊണ്ട് ആ ലാൻഡ് അങ്ങ് പോവും. ചിലപ്പം ഇവിടെ കാണും കേട്ടോ, ഇവിടെ നിന്ന് 4 ബ്ലോക്കല്ലേ നമ്മൾ ഇതാണ്, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ കൃഷി ഇറക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വെള്ളമില്ലല്ലോ. അപ്പം മാക്സിമം വെള്ളത്തിനോട് അടുപ്പിച്ചാണ് നമ്മൾ ഇതേണക്കത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ കുറച്ച് സ്ഥലം ഇതേണക്ക് ഫാം ലാൻഡ് ആക്കി മാറ്റുകയാണ് കണ്ടോ. നമ്മളിവിടെ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് കലപ്പ വെച്ച് ഉഴുതു എന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തിൽ. എന്നിട്ട് നമ്മളിതേ ഓരോരോ സീഡായിട്ട് ആ സീഡ് കയ്യിലെടുത്തിട്ട് ഇതിനിങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം സീഡ് അവിടെ പ്ലേസ് ചെയ്യും. ഇതേ നമ്മൾ സീഡ് നട്ട് കണ്ടോ, ഭയങ്കര സിമ്പിളല്ലേ. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ മത്തങ്ങ ഇവിടെ പൊട്ടിച്ചെടുക്കാം കണ്ടോ. മത്തങ്ങ പൊട്ടിക്കാൻ നേരത്തെ ഇതേണക്ക് നമുക്ക് മത്തങ്ങ കിട്ടും. മത്തങ്ങ എടുത്ത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അതിനെ സീഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒരു മത്തങ്ങയിൽ നിന്ന് 4 സീഡ് കിട്ടി. ആ മത്തങ്ങയും കൂടെ ഇവിടെ നട്ട് വെച്ചേക്കാം. പക്ഷേ ആ മത്തങ്ങ നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കാനുള്ള വകുപ്പില്ല കേട്ടോ. നമ്മൾ ഈ ഇത് നട്ടില്ല, ഇതെന്ന് പറയുന്നത് വീറ്റാണ്. വീറ്റ് വളർന്ന് വലുതാവാൻ നേരത്ത് നമുക്ക് വീറ്റായിട്ട് തന്നെ കിട്ടും. വീറ്റും കിട്ടും, പിന്നെ വീണ്ടും കുറേ സീഡും കിട്ടും. എന്നിട്ട് ആ സീഡ് നമുക്ക് വീണ്ടും തിരിച്ച് നടാം. എന്നിട്ട് ആ വീറ്റ് എടുത്ത് നമുക്ക് ഇതാക്കാൻ പറ്റും. എന്താക്കാൻ പറ്റും, ബ്രെഡ് ആക്കാൻ പറ്റും. അങ്ങനെ ബ്രെഡ് ഫുഡായിട്ട് കഴിക്കാൻ പറ്റും. നമ്മളിൽ പറയുമ്പോൾ ഒരു പൊട്ടറ്റയും കൂടെ ഉണ്ട്, ആ പൊട്ടറ്റയും കൂടെ നട്ടേക്കാം വേണ്ട. അത്രയേ ഉള്ളു പരിപാടി. ഇങ്ങനെയാണ് നടന്നത്. അപ്പം ഇതാണ് നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ. നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് ഈ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ മതി. പിന്നീട് പോകാൻ നേരത്ത് നമുക്ക് ഇതേണക്കത്ത് കൗ ഫാം അല്ലെങ്കിൽ വീറ്റ് ഫാം, അല്ല നമ്മുടെ ഷീപ്പ് ഫാം, വേണമെങ്കിൽ പന്നീനെ വേണമെങ്കിലും ഫാം ചെയ്ത് നമുക്ക് ഫുഡ് അടിപൊളിയായിട്ട് ഒപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് സംഭവം. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുന്നത്, ഒരു ബേസിക് ഫുഡിൻ്റെ കാര്യമൊക്കെ മനസ്സിലാവും. ഇത് വളരെ ഒത്തിരി സമയം എടുക്കും കേട്ടോ, കുറച്ച് സമയം എടുക്കും. ഒരു എനിക്ക് തോന്നുന്നു എത്ര 2 ദിവസം എടുക്കുമോ, അതായത് മൈൻക്രാഫ്റ്റിൽ 2 ഡേയ്സ്, അതായത് ഒരു 20 മിനിറ്റ്സിന് അടുപ്പിച്ചൊക്കെ എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഐ എം നോട്ട് ഷുവർ. പിന്നെ ഇത് രാത്രിയിലും വേണമെങ്കിലും വളരും. അതിൻ്റെ അടുത്തൊരു ടോർച്ച് കത്തിച്ച് വെച്ചാൽ മതി. ടോർച്ചിന് വേണ്ടിയിട്ട് ഈ പ്രസ് ചെയ്തിട്ട് നമ്മളതാണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോർച്ചായി, സിമ്പിൾ. ഇതിനകത്ത് അടുത്ത് ടോർച്ച് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് രാത്രിയിൽ വേണമെങ്കിലും വളർന്നോളും. പക്ഷേ ഇത് നമ്മൾ രാത്രിയിൽ വളർത്തേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ രാത്രി ആവുന്ന നേരത്ത് എന്തായാലും കയറി കിടന്ന് ഉറങ്ങി നൈറ്റ് സ്കിപ്പ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ പിന്നെ ടോർച്ച് വെക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നില്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല ഫുഡ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചും കൂടെ വീറ്റ് അങ്ങോട്ട് നടാം. ഇവിടെ നമുക്ക് ഇവിടെ ആവശ്യം പോലെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ആവശ്യം പോലെ പോച്ച നിൽപ്പുണ്ടല്ലേ. ആ പോച്ച എല്ലാം കൂടെ നമുക്ക് തല്ലി പൊട്ടിച്ചിട്ട് നമുക്ക് കുറേ സീഡും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ആ സീഡ് നമുക്ക് എടുത്ത് നടാം കേട്ടോ. സംഭവം സിമ്പിളാണ്. ദേ ഇപ്പം രാത്രി ആയിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റിൽ, ഓ ദേ മഴ പെയ്യുന്നു അടിപൊളി. ഫസ്റ്റ് നൈറ്റിൽ നിങ്ങൾക്ക് ബെഡ് കിട്ടിയില്ല, നിങ്ങൾക്ക് ഷീപ്പിനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തറയിൽ എവിടെയെങ്കിലും ഒരു കുഴി ഒഴിച്ചിട്ട് അതിനകത്ത് കയറി സേഫായിട്ടിരിക്കാം കേട്ടോ. പക്ഷേ കോളൊപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അകത്തോട്ട് കുഴിച്ച് കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കുറ്റാക്കുറ്റി ഇരുട്ടായിരിക്കും. ബെസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇതേണക്കത്ത് ഏതെങ്കിലും ഒരു ഹില്ലിൻ്റെ സൈഡിൽ പോയിട്ട് അകത്തോട്ട് കുഴിച്ചിട്ട് അവിടെ കയറി ഇരിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു കുന്ന് കാണുന്നുണ്ട്. അപ്പം ഞാൻ അകത്തോട്ട് ഇതേണക്കൊരു ചെറിയൊരു സംഭവം കുഴിച്ചിട്ട് എന്നല്ലേ ഞാൻ കാണിച്ചു തരാം വേണ്ട. ഇങ്ങനെ കുഴിക്കാം, നമുക്ക് അകത്തോട്ട് കയറി പോവാം. എന്നിട്ട് നമുക്കിവിടെ ഒരു ടോർച്ച് വയ്ക്കാം. അയ്യോ അവിടെ വയ്ക്കണ്ട, ഇവിടെ വൈ. എന്നാലല്ലേ എനിക്ക് വീണ്ടും അകത്തോട്ട് കുഴിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് അകത്തോട്ട് ഇങ്ങനെ കുഴിച്ച് കയറിപ്പോവാം. നമ്മളിൽ ഇതില്ലെങ്കിൽ, എന്തില്ലെങ്കിൽ, വൂളില്ലെങ്കിൽ, എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗം ഇതേണക്കൊന്ന് വേണമെങ്കിൽ അടച്ച് വെക്കാം. അതാവുന്നേരത്ത് വേറെ ആരും അകത്തോട്ട് ഓടി കയറി വരത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അടച്ച് വെക്കാം. എന്നിട്ട് ഒരു രാത്രി എന്ന് പറയുന്നത് 10 മിനിറ്റാണ്. അപ്പം നമുക്ക് 10 മിനിറ്റ് നമുക്ക് ഇവിടെ കുഴിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളും കാര്യങ്ങളൊക്കെ ഒപ്പിക്കാം. അപ്പം നിങ്ങളൊരു കേവിലേക്ക് കയറുന്നതിന് മുമ്പ് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുഴിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കയ്യിൽ കരുതിയിരിക്കണം. അതായത് നിങ്ങൾക്ക് ഒരു പിക്കാക്സ് ഉണ്ടെങ്കിൽ സ്റ്റോൺ ആവശ്യം പോലെ കുഴിച്ചെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങളിൽ അടുത്ത ഒരു പിക്കാക്സ് പൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത പിക്കാക്സ് ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ സ്റ്റിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ സ്റ്റിക്ക് അല്ലെങ്കിൽ ഈ ടോർച്ച് ഉണ്ടാക്കാനായിട്ട് സ്റ്റിക്ക് വേണം. അപ്പോൾ ആ ഒരു സ്റ്റിക്ക് നിങ്ങൾ മുന്നേ കരുതിയിരിക്കണം. അതായത് വെളിയിൽ നിന്ന് കുറച്ച് മരങ്ങളൊക്കെ മുറിച്ചെടുത്തതിന് ശേഷം വേണം കേവിലോട്ട് കയറി വരാൻ. അല്ലെങ്കിൽ പണിപാളും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നേരം വെളുക്കുന്നതുവരെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. 10 മിനിറ്റ് അതാണ് സമയം. 10 മിനിറ്റാണ് നമ്മുടെ ഒരു രാത്രി എന്ന് പറയുന്നത്. 10 മിനിറ്റാണ് ഒരു പകലെന്ന് പറയുന്നത്. അതായത് ഒരു മൈൻക്രാഫ്റ്റ് ഡേ എന്ന് പറയുന്നത് 20 മിനിറ്റ്സാണ് കേട്ടോ. നമ്മുടെ റിയൽ വേൾഡിൽ 20 മിനിറ്റ്സാണ് ഒരു മൈൻക്രാഫ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ നിങ്ങളതിൽ ഷീപ്പിനെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നൈറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഇതുണ്ടായത് കൊണ്ട് ഞാൻ തൽക്കാലം
ഇവിടെ ഒരു കട്ടിലിട്ടിട്ട് ഞാൻ അവിടെ കയറി കിടന്ന് ഉറങ്ങും. പിന്നെ നിങ്ങളിൽ അത്യാവശ്യം വുഡും കാര്യങ്ങളൊക്കെ ആവശ്യം പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെക്കുന്നതിന് പകരം, ഈ ഫ്രണ്ടിൽ ഇതേണക്കത്ത രണ്ട് പണ്ടാരം വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് നൈസായിട്ട് ഒരു ഡോറ് പണിഞ്ഞ് അവിടെ എൻ്റെ ഫ്രണ്ടിൽ വെക്കാം. ദേ ഒരു ഡോർ എടുക്കുക, അതാണ് റെസിപ്പി. റെസിപ്പി എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും കേട്ടോ, വളരെ സിമ്പിളാണ്. ദേ എന്നിട്ട് അതിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ ഹാർഡിലാണെങ്കിൽ പക്ഷേ ഈ സോംബീസിനൊക്കെ ആക്ച്വലി ആ ഡോറ് തല്ലിപ്പൊളിക്കാനുള്ള കഴിവുണ്ട്. ആ ഡോറ് വന്നിങ്ങനെ തല്ലി 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 പൊളിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെ നേരെ നേരത്തെ കാണുവാണെങ്കിൽ അങ്ങനെ തല്ലി പൊളിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുക. പിന്നൂതേ ഇതൊരു മോബാണ് ആക്ച്വലി. ഇത് സ്പൈഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യും, പക്ഷേ രാവിലെ ആയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മാന്യനാണ്. രാവിലെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യത്തില്ല. ദേ തേനീച്ച ഇവിടെ കയറി കിടന്ന് കറങ്ങി നടക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ തേനീച്ചയ്ക്ക് ഓരോ പൂ എടുത്താലോ? ഈ ഓരോ മൃഗത്തിനെയും നമുക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മെരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തേനീച്ചയെ മെരിക്കാനല്ല, ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും. അതായത് രണ്ട് തേനീച്ച ഉണ്ടെങ്കിൽ രണ്ട് പേർക്കും ഓരോ പൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും തമ്മിൽ സ്നേഹിക്കും, ഒരു കുഞ്ഞു തേനീച്ച ഉണ്ടാക്കും. കണ്ടാ കുഞ്ഞു തേനീച്ച. അതേണക്ക് പശുക്കളെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, നമുക്ക് ഷീപ്പിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, പന്നിക്കൂട്ടനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, എല്ലാത്തിനെയും അങ്ങനെ ചെയ്യാൻ പറ്റും. ഷീപ്പിനെ അങ്ങനെ ബ്രീഡ് ചെയ്യിക്കുന്നതിന്, അതായത് രണ്ട് ഷീപ്പുകളെ തമ്മിൽ ബ്രീഡ് ചെയ്യിക്കുന്നതിന് നമുക്ക് വേണ്ടത് വീറ്റാണ്. പക്ഷേ വീറ്റ് നമ്മളിൽ ഇല്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ അത് നട്ടിരിക്കുന്നത്. നമ്മളിത് ഇതൊക്കെ വളർന്നു വരാൻ നേരത്ത് നമ്മൾ ഈ ഷീപ്പിനെ ഷീപ്പിനെയോ അല്ലെങ്കിൽ നമുക്ക് പശുവിനെയോ ബ്രീഡ് ചെയ്ത് ഒരുപാട് പശുക്കളാക്കാം, എന്നിട്ട് അങ്ങനെ ഫുഡാക്കാൻ പറ്റും. എൻ്റെ കറണ്ട് പോയി, അപ്പോൾ നമുക്ക് ഇതിവിടെ വെച്ച് നൈസായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇത്ര സംഭവങ്ങളൊക്കെ ഒരു ഏകദേശം മനസ്സിലായല്ലോ. നമുക്കിവിടെ വീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഒരു 10-30 മിനിറ്റ് ആയി കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവ് സ്ട്രീം. അരികാത്തു.